ഹായ് എവരിവണ്, വെൽക്കം ടു ശരണ ലോജിക്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ചേഞ്ചിങ് മിക്സഡ് ഫ്രാക്ഷൻ ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാമെന്നാണ്. നമുക്കറിയാം മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. 1 3/4, ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ. അതായത് ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നസംഖ്യയും ചേർന്നതാണ് എന്ത്? മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഇതാണൊരു മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, ഇതിനെന്താ പറയണ്ടേ? ഒരു മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയാം. അതായത് മിശ്രഭിന്നം, അതായത് മിശ്രഭിന്നം. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്തുവാണ്? ഇപ്പം 5/3, ഇതിനെ എന്താ പറയുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ഫ്രാക്ഷനെയാണ് എന്ത് പറയുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ഫ്രാക്ഷനെയാണ് എന്ത് പറയുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരു പൂർണ്ണസംഖ്യയും ഒരു ഫ്രാക്ഷൻ വാല്യൂം ചേർന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്രഭിന്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനെ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റണം. അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ഒരു ഫ്രാക്ഷൻ വാല്യൂ ആയിട്ട് മാറ്റണം. അപ്പോൾ നമുക്കത് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 1 3/4 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 1 3/4. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാം? 4 എഴുതുക. ഇനി എന്താ ചെയ്യേണ്ട? 4 × 1 അല്ലേ, പ്ലസ് 3. അതായത് 4 + 3/4, അതായത് 7/4. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ നോക്കിയേ, ഇവിടെ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. അപ്പോൾ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറിയല്ലേ. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുന്നത് ഇങ്ങനെയാണ്. നമുക്ക് അടുത്തൊരു ഉദാഹരണം കൂടെ നോക്കാം. (2, 4/7). ഓക്കെ, 2, 4/7 ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? 7 എഴുതുക. 2 × 7 + 4, 2 × 7 (14 + 4/7), അതായത് 18/7. 18/7, അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. 2, 1/6. ഓക്കെ, ഇതെങ്ങനെ എഴുതാൻ പറ്റും? 6, 2 × 6 + 1, അതായത് 12 + 1/6, അതായത് 13/6. അപ്പോൾ ഇവിടുത്തെ ആൻസർ 13/6. ഓക്കെ, നമ്മളിത് ചെയ്തു കഴിഞ്ഞു. പക്ഷേ നമുക്കിത് ശരിയാണോ ഇല്ലയെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. 2, 4/7 നമ്മൾ എന്താ കിട്ടി? 18/7 എന്ന് കിട്ടി. ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റി. ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതായത് നമുക്ക് ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റാമെന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് 18/7. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്തോ, ഇതിനെ തിരിച്ച് കൺവെർട്ട് ചെയ്യണം, മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റണം. അതായത് ഇത് നമുക്ക് കിട്ടണം അല്ലേ. അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ 18/7 അല്ലേ, 18/7 എപ്പോഴും ഈ ഫസ്റ്റ് സംഖ്യ, അതായത് മുകളിലത്തെ സംഖ്യ ഈ ഡിവൈഡിന് ഈ കോളത്തിനകത്തും താഴത്തെ സംഖ്യ വെളിയിലുമാണ് വരുന്നത്. താഴത്തെ സംഖ്യ വെളിയിലും മുകളിലത്തെ സംഖ്യ അകത്തുമായിട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ എഴുതി 7 എഴുതി അല്ലേ. അപ്പോൾ 18 എത്ര 7 ഉണ്ട്? 1, 7, 2, 7, 14. അപ്പോൾ 14 അല്ലേ. അപ്പോൾ (÷4). പെറിമീറ്റർ ഇവിടെ എത്ര കിട്ടി? 4 കിട്ടി അല്ലേ. അതായത് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 മേളത്തെ സംഖ്യ 2 പൂർണ്ണസംഖ്യയായിട്ട് എഴുതുക. പിന്നെ ശിഷ്ടം കിട്ടി എത്രയാണോ അതിനെ മേളിൽ എഴുതുക, ഇവിടെ കിടക്കുന്ന സംഖ്യയെ താഴെ എഴുതുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ 2, 4/7 ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ അല്ലേ. ഓക്കെ, ഒരു ഉദാഹരണം കൂടെ നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്ന 1 3/4 എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിനെങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാം? 4 എഴുതുക. 1 × 4 + 3, അതായത്
ഫോർ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ, അതായത് സെവൻ ഡിവൈഡ് ബൈ ഫോർ. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? സെവൻ ഡിവൈഡ് ബൈ ഫോർ. ഓക്കെ, ഈ സെവൻ ഡിവൈഡ് ബൈ ഫോർ എന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റാം? അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ കിടക്കുന്ന സംഖ്യയെ നമ്മൾ കോളത്തിനകത്ത് എഴുതുക, താഴെ കിടക്കുന്ന സംഖ്യയെ വെളിയിൽ എഴുതുക. ഓക്കെ, ഫോർ എഴുതി. സെവനിൽ എത്ര ഫോർ ഉണ്ട്? ഒരു തവണ അല്ലേ, രണ്ട് പ്രാവശ്യം നാല് വരുമ്പോഴത്തേക്കും എട്ടായി മാറും, അതായത് ഏഴിനേക്കാളും കൂടുതലാണ്. അപ്പം സെവനിൽ എത്ര ഫോർ ഉണ്ട്? ഒന്ന് അല്ലേ. അപ്പോൾ ഒന്ന് എഴുതുക, ഒന്ന് എഴുതി ഫോർ താഴെ എഴുതി. ബാലൻസ് എത്രയാണ്? ത്രീ അല്ലേ. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? ആദ്യം മേളിൽ കിടക്കുന്നതിന് ആദ്യം എഴുതുക, താഴെ കിടക്കുന്നതിന് മേളിൽ എഴുതുക. ഓക്കെ, ഡിവൈഡ് ബൈ വെളിയിൽ കിടക്കുന്നതിന് താഴെ എഴുതുക. മനസ്സിലായോ? അതായത് സെവൻ ഡിവൈഡ് ബൈ ഫോറിന് സെവനെ ഈ ഇതിനകത്ത് കുളത്തിനകത്ത് എഴുതുക, സെവൻ എഴുതി ഫോറിനെ വെളിയിൽ എഴുതി. ഇപ്പം ഏഴിൽ എത്ര ഒന്നുണ്ടോ നാലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തവണ അല്ലേ, ആ ഒരു തവണ എഴുതി നാല് എഴുതി ശിഷ്ടം നമുക്ക് കിട്ടി മൂന്ന്. വൺ ത്രീ ബൈ ഫോർ എന്ന് കിട്ടി, വൺ ത്രീ ബൈ ഫോർ. ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഇങ്ങനെ ദെൻ ഇങ്ങനെ. ഓക്കെ ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ പിന്നെ ഇങ്ങനെ. ഓക്കെ, ഇത് മറക്കരുത്, ഇങ്ങനെ വരച്ച് വരുന്നത്, ഇങ്ങനെ താഴോട്ട് പിന്നെ മേളോട്ട്. ഓക്കെ, അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കാനും പഠിച്ചു, ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനാക്കാനും പഠിച്ചു. ഒരു ഉദാഹരണം കൂടെ നോക്കാം. ഓക്കെ, ലിസൺ. ടു വൺ ബൈ സിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നു. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാം? സിക്സിന് താഴെ എഴുതുക, ടു ഇൻറ്റു സിക്സ് അല്ലേ, ടു ഇൻറ്റു സിക്സ് പ്ലസ് വൺ. ഓക്കെ, അതായത് ട്വൽവ് പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ്, അതായത് തേർട്ടീൻ ഡിവൈഡ് ബൈ സിക്സ്. നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഓക്കെ, തേർട്ടീൻ ഡിവൈഡ് ബൈ സിക്സ് എന്ന് കിട്ടി. ഈ തേർട്ടീൻ ഡിവൈഡ് ബൈ സിക്സിന് നമുക്ക് ഈ മിക്സഡ് ഫ്രാക്ഷനൊക്കെ എങ്ങനെ മാറ്റാം? തേർട്ടീനെ കോളത്തിനകത്തും സിക്സിനെ വെളിയിലും എഴുതുക, അതായത് ഒരാറാറ് രണ്ടാറ് പന്ത്രണ്ട് അല്ലേ, പന്ത്രണ്ട് എഴുതി ഒന്ന് ശിഷ്ടം, അതായത് ടു. ഇങ്ങനെയല്ലേ വരെ, ഇങ്ങനെ ഇങ്ങനെ അല്ലേ. അപ്പം ടു പറഞ്ഞോ, വൺ ബൈ സിക്സ്. ഓക്കെ, ടു വൺ ബൈ സിക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാമെന്ന്, ഇപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനാക്കാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ബൈ.